ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ദളപതി വിജയെ നായകനാക്കി മാസ്റ്ററിന് ശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയാണ് ദളപതി 67. ചിത്രത്തിൻ്റെ പൂജ December 5, അതായത് ഇന്ന് രാവിലെ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ ചെന്നൈയിലെ AVM സ്റ്റുഡിയോയിൽ വെച്ച് ദളപതി 67 പൂജ വളരെ ഗ്രാൻഡായിട്ട് നടന്നിട്ടുണ്ട്. പൂജയൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് സിനിമയുടെ തീം പ്ലാൻ ചെയ്തിരുന്നത്. ഒറ്റ ഫോൺ പോലും അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ലീക്ക്ഡ് ഫോട്ടോസൊന്നും ഇതുവരെ സോഷ്യൽ മീഡിയയിൽ വരാഞ്ഞത്. പൂജാ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഒഫീഷ്യൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ സെവൻ സ്ക്രീൻ സ്റ്റുഡിയോ ഇന്ന് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. നാളെയാണ് ദളപതിയുടെ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 40 വയസ്സിലധികം പ്രായമുള്ള യങ്സ്റ്റർ വേഷത്തിലാണ് വിജയ് എത്തുക. അതിനുശേഷം, അതായത് December 7, 8, 9 എന്നീ 3 ദിവസങ്ങളിൽ ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യും. വിക്രമിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ ഇല്ലേ, അതുപോലത്തെ ഒരു കൊലകൊല്ലി അനൗൺസ്മെൻറ്റ് വീഡിയോ ആണ് ലോകേഷ് അണ്ണൻ ദളപതിയെ വെച്ച് ഒരുക്കുന്നത്. സിനിമയുടെ പേരും BGM ഒക്കെ ഈ അനൗൺസ്മെൻറ്റ് വീഡിയോയിൽ കാണാൻ സാധ്യതയുണ്ട്. 2 സെറ്റാണ് ഈ അനൗൺസ്മെൻറ്റ് വീഡിയോയ്ക്ക് മാത്രമായി ലോകേഷ് ഒരുക്കിയിട്ടുള്ളത്. അതിലൊരു സെറ്റ് ഫുൾ റെഡ് കളർ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയതാണെന്ന് പറയുന്നു. അനൗൺസ്മെൻറ്റ് വീഡിയോ ഈ മാസം അവസാനം തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും. 2023 January 1 തന്നെ ദളപതി ചിത്രത്തിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. 4 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഷൂട്ടിംഗാണ് സിനിമയുടേത്. അതുപോലെ തമിഴിലെ ഏറ്റവും കൂടിയ മുതൽ മുടക്കിൽ വരുന്ന ചിത്രം കൂടിയാണ് ദളപതി 67. വിജയ് യാതൊരു പ്രതിഫലവും വാങ്ങാതെ അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കൊടുക്കേണ്ട സാലറി സിനിമയുടെ ബഡ്ജറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് പിന്നീട് സിനിമ ഇറങ്ങിയതിനു ശേഷമുള്ള ലാഭത്തിൽ നിന്ന് വിജയ്ക്ക് നൽകും. ഇങ്ങനെയൊരു സിസ്റ്റം ആദ്യമായാണെന്ന് തോന്നുന്നു ഇത്രയും വലിയ സ്റ്റാർഡമുള്ള ഒരു താരം ചെയ്യുന്നത്. കാശ്മീരിലും 3R-ലുമായാണ് സിനിമയുടെ കൂടുതൽ ഭാഗങ്ങളും ചിത്രീകരിക്കുക. തൃഷ തന്നെ സിനിമയിൽ നായികയായി എത്തും. കൂടാതെ സഞ്ജയ് ദത്ത്, ഗൗതം മേനോൻ, മാത്യു തോമസ്, നിവിൻ പോളി, വിശാൽ എന്നിവരും സിനിമയുടെ ഭാഗമായിരിക്കും. ചിത്രം ലോകേഷിന്റെ പുതിയൊരു യൂണിവേഴ്സിന്റെ തുടക്കമായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൈദി, വിക്രം എന്നീ സിനിമകളിൽ കേട്ട ഒരു സിനിമയായിരിക്കുമോ ദളപതി 67 എന്ന് ലോകേഷ് തന്നെ അനൗൺസ്മെന്റിന് ശേഷം പുറത്തു വിടുന്നതായിരിക്കും. ദളപതി 67-ൽ പുതിയ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് പുതിയൊരു യൂണിവേഴ്സ് കൂടി തുടങ്ങി വെക്കാനാണോ ലോകേഷ് ഉദ്ദേശിക്കുന്നതെന്നറിയില്ല. എന്തായാലും അതിൻ്റെ കൂടുതൽ വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ദളപതി 67-നെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി താഴെ പങ്കുവെക്കുക. ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.